ബ്യൂട്ടി ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കുഞ്ഞു ഫ്ലവർ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ, ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ബോട്ടിലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്പ്രൈറ്റൊക്കെ മേടിക്കുമ്പം കിട്ടത്തില്ലേ, ആ ബോട്ടിൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഗ്രീൻ എടുത്തു എന്നേ ഉള്ളൂ, വൈറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ പിന്നെ വേറെ നമുക്ക് കളർ കോമ്പയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഗ്രീൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമുക്കത് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ, എനിക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നും പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞ് ഷേപ്പാക്കുക ആയിട്ട് നമ്മൾ കത്രിക ഇട്ടാനേ ഓരോരോ പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് പെറ്റൽസ് മാത്രമേ എനിക്ക് ആവശ്യം വന്നുള്ളൂ. അങ്ങനെ ഞാൻ ദാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 7-8 എണ്ണം ഞാൻ ദാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദാ ഓരോന്നിൻ്റെയും സൈഡ് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ ലൈറ്ററൊക്കെ യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നതുകൊണ്ട് ദയവേ ഇത് കുഞ്ഞുകുട്ടികളൊന്നും ഇത് കാണിക്കാൻ നിൽക്കരുത്, വലിയവരുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ദാ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ ദാ ഒരുപാട് അങ്ങ് തീ ഉപയോഗിക്കുന്നില്ല, കാരണം അതിൻ്റെ പുകയൊന്നും നമുക്ക് ശ്വസിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്നും ആ ഒരു ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ, ഒരുപാട് പുകയൊന്നും വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനതെല്ലാം കൂടിയിട്ട് ആ പെറ്റൽസ് എല്ലാം കൂടിയിട്ട് ലൈറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ രണ്ട് കാര്യങ്ങൾ വേണ്ടി മാത്രം വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ലൈറ്റർ വെച്ചിട്ട് തന്നെ ഉരുക്കിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഓരോ പെറ്റൽസും. അങ്ങനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ലെയറിൽ ഒരു 4-5 പെറ്റൽസ് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ പെറ്റൽസും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മുകളിൽ തട്ടായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മളിതാ പെറ്റൽസൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്താ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലവർ വേസിൽ അത് കൂട്ടത്തോടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തീ ഉപയോഗിക്കാതെ ചെയ്യുക, ഗ്ലൂ ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഫ്ലവർ വൈസിൽ മാത്രമല്ല നമ്മൾ വോൾഡേക്കർ ഐഡിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.